ട്രിപ്പിൾ ലോക്ക്ഡൌൺ കണ്ണൂർ ജില്ലയിൽ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇരിട്ടി മേഖലയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി ഷിൻഡോ തോമസ് ചേരും. ഷിൻഡോ, എന്തൊക്കെയാണ് ഇരിട്ടി മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അക്ഷയ്, മലയോര മേഖലയിലെല്ലാം തന്നെ ലോക്ക്ഡൌണിന്റെ ഭാഗമായി പോലീസും അതുപോലെ തന്നെ അധികൃതരും കർശന നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയിലെല്ലാം തന്നെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉളിക്കൽ പഞ്ചായത്തിലെ ഉളിക്കൽ ടൗണിലാണ്. ഈ മേഖലയിൽ നാളെ മുതൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ കർശനമായ ഒരു നിയന്ത്രണം ഇവിടെ അധികൃതർ ഇന്നലെ ചേർന്ന യോഗത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. കാരണം ആളുകൾ കൂട്ടമായി ഈ മേഖലയിൽ ഇറങ്ങുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അധികൃതർ ഇത്തരത്തിലൊരു നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം നാളെ മുതൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഒന്നും തന്നെ നേരിട്ട് വന്ന് ആരും സാധനങ്ങൾ വാങ്ങേണ്ടതില്ല. സാധനങ്ങൾ ആവശ്യമുള്ളവർ എല്ലാവരും തന്നെ ഇവിടെ ഇപ്പൊ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കോൾ സെന്ററുമായി ബന്ധപ്പെട്ട് ഹോം ഡെലിവറിയായി സാധനങ്ങൾ എത്തിച്ചു നൽകാമെന്നാണ് ഇപ്പോൾ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നടപടിയുമായി അധികൃതർ ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നു. ഇന്ന് ഇന്നലെ മുതൽ തന്നെ ഈ ഉളുക്കൽ ടൗണിലും അതുപോലെ തന്നെ പഞ്ചായത്തിലെ മുഴുവൻ കടകൾക്കും റേഷൻ കട ഒഴികെ റേഷൻ കട അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പ് ഒഴികെയുള്ള എല്ലാ കടകളും രാവിലെ ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്നാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ ഇപ്പോൾ ഇപ്പോൾ ഉളുക്കൽ ടൗണിലാണ് ഉള്ളത്. ഉളുക്കൽ ടൗണിലെ എല്ലാ കടകളും തന്നെ ഇപ്പോൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമേ ഇപ്പോൾ ഈ മേഖലയിലുള്ളൂ. കടകമ്പോളങ്ങൾ എല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നു. ഇത്തരത്തിൽ ശക്തമായ ഒരു നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ അധികൃതർ മുന്നോട്ട് പോയിരിക്കുന്നത്. അർജുൻ, അക്ഷയ്, ഷിൻഡോ, അതുപോലെ റെഡ് സോൺ മേഖലകളിലെ പ്രധാന റോഡുകൾ അടക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്നും കുത്തുപറമ്പ് മേഖലയിൽ അടക്കം ഉണ്ടായി. എന്തൊക്കെയാണ് ഇരിട്ടി മേഖലയിൽ നിന്നുള്ള ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അക്ഷയ്, തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഇത്തരത്തിൽ തന്നെ പോലീസ് കർശനമായ ഒരു നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു. വില്ലേജ് അതുപോലെ തന്നെ പഞ്ചായത്ത് അതിർത്തികൾ പൂർണ്ണമായിട്ടും അധികൃതർ അടച്ചിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ വാഹനങ്ങൾ ഒന്നും തന്നെ കടന്നു പോകാനും അനാവശ്യമായിട്ട് ഒരു വാഹനങ്ങളും കടന്നു പോകാൻ ഇപ്പോൾ അധികൃതർ അനുവദിക്കുന്നില്ല. എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിൽ പോലീസ് അതിർത്തി തിരിച്ച് ബാരിക്കേഡ് തീർത്ത് എന്റെ മുന്നിൽ കാണുന്ന പോലെ ബാരിക്കേഡ് തീർത്താണ് ഇപ്പോൾ ഓരോ മേഖലയിലും പോലീസ് ഗതാഗതം അടച്ചിരിക്കുന്നത്. അനാവശ്യമായി കടന്നു വരുന്ന ഒരു വാഹനങ്ങളും പോലീസ് കടത്തിവിടുന്നില്ല. ഇത്തരത്തിൽ ഓരോ മേഖലയിലും ഓരോ വില്ലേജ് അതിർത്തികളിലും പോലീസ് ശക്തമായ രീതിയിലുള്ള ഒരു നടപടിയാണ് ഇരിട്ടി പോലീസ് സബ് ഡിവിഷനിലെ ഓരോ മേഖലയിലും നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആളുകൾ അനാവശ്യമായി ഇപ്പോൾ ടൗണിൽ ഇപ്പോൾ കൂടുതലായിട്ട് സാധനം വാങ്ങാനാണ് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇത്തരത്തിൽ ആളുകൾ വരുന്നത് ഒഴിവാക്കാനായിട്ട് ഹോം ഡെലിവറി സംവിധാനം പരമാവധി പ്രോത്സാഹിപ്പിക്കാനും അത് കൂടുതൽ വിപുലപ്പെടുത്താനുമുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്.